പ്രൈസ് ലോർഡ് ആൻഡി. ചില സമയത്ത് നമ്മള് വർക്കിലായാലും ഇല്ല ചില ഇപ്പം വീട്ടിലായാലും ചില കാര്യങ്ങൾ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിന്റെ പറഞ്ഞല്ലേ, അപ്പം ആ ഇറിറ്റേഷൻ അത് എമോഷണലി ചിലപ്പം ചില പിള്ളേർ വീക്കാവും, ഞാനൊക്കെ ഇച്ചിരി വീക്കാവുന്ന ടൈപ്പാണ്, ചിലപ്പം എമോഷണലി കരഞ്ഞു പോകും. അപ്പൊ അത് ഒന്ന് കൺട്രോൾ ചെയ്യാനും ബാലൻസ് ചെയ്യാനും അത് എങ്ങനെ ഓവർകം ചെയ്യണം. See, as women, അല്ലേ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന നമ്മൾ ഇമോഷണൽ ബീയിങ്സ് ആണ്. ആ ഒരു സോഫ്റ്റ്നെസ്, ഒരു ടെൻഡർ ഹാർട്ട് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മുടെ കഴിവുമാണ്, നമ്മുടെ എന്താ നമ്മുടെ വിളി, നമ്മുടെ റോളിനോട് ചേർത്ത് വെച്ച് ദൈവം തന്നിരിക്കുന്നത്. അത് കേട്ടിട്ടില്ലേ, ഇങ്ങനെ വചനങ്ങൾ പറയുമ്പോഴും ഒരു അമ്മ പെറ്റമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നു. ആ സ്നേഹം, ആ അടുപ്പം, അതിനെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഇമോഷൻസ് നമുക്കുണ്ട്, അതിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ നമ്മൾ ശ്രമിക്കരുത്, കാരണം നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ്. ദൈവത്തിൻ്റെ ആ ഒരു അമ്മ സൈഡ് ഉണ്ടല്ലോ, നമ്മൾക്ക് ആ കരുണ, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, മറ്റുള്ളവരുടെ ഒരു വിഷയം കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹൃദയം ഭയങ്കര ടെൻഡറാണ്. അപ്പം അത് ഒരു വുമൺഹുഡിൻ്റെ ഡിസൈനകത്ത് ദൈവം തന്നെ തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ, ആൻഡ് നമുക്കെല്ലാം പല പേഴ്സണാലിറ്റീസാണ്, അറിയാമല്ലോ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റീസ് ഉണ്ട്, നമ്മളെല്ലാം ഒരുപോലെ അല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഹോൾ ലൈഫ് നമ്മുടെ ഇമോഷൻസ് ആയിരിക്കരുത് ഗൈഡ് ചെയ്യുന്നത്. ഇമോഷൻസ് ഒരു ഭയങ്കര നല്ല സംഭവമാണ്, പക്ഷേ അത് നമ്മുടെ ഇച്ഛാശക്തിയുടെ കൺട്രോളിനകത്തായിരിക്കണം. നമ്മളെ ഫുള്ളായിട്ട് നിയന്ത്രിക്കുന്നത് നമ്മുടെ ഇമോഷൻസ് ആയിരിക്കരുത്. നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങളായിരിക്കണം, നമ്മുടെ ഡിസിഷൻസ് ആയിരിക്കണം, നമ്മുടെ കൺവിക്ഷൻസ് ആയിരിക്കണം. അപ്പോൾ ഒന്നാമത് എല്ലാ സഹോദരിമാർക്കു വേണ്ടിയും ഞാൻ പറയുകയാണ്, ഒന്നാമതായിട്ട് നമുക്ക് ദൈവത്തോടൊരു ഭയങ്കര ബന്ധം വേണം, പേഴ്സണൽ റിലേഷൻഷിപ്പ് നമുക്കുണ്ടായിരിക്കണം. ശരിയാണ്, പപ്പയുണ്ട്, മമ്മിയുണ്ട്, സഹോദരങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്, ഒക്കെ അടുത്ത ബന്ധങ്ങളാണ്, എല്ലാവർക്കും അവരവരുടെ റോളുണ്ട്, കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഹസ്ബൻഡുണ്ട്. പക്ഷേ ഇവരെല്ലാവരും നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും അല്ലേ, ദൈവത്തിന് മാത്രമാണ് നമ്മളെ ആ നിസ്വാർത്ഥമായി സ്നേഹിക്കാനും മനസ്സിലാക്കുവാനും നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുവാനും കഴിയുന്നത്. ഇറ്റ് ഈസ് ഓൺലി ഗോഡ്. ജീസസ് ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. പലപ്പോഴും മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിച്ചേക്കാം, അവർ നമ്മളെ വേണ്ടും പോലെ മനസ്സിലാക്കത്തില്ല, നമ്മുടെ ഫീലിങ്സ് മനസ്സിലാക്കത്തില്ല, നമ്മുടെ മനസ്സിലുള്ളത് ചിലപ്പോൾ ആർക്കും ഗ്രഹിക്കത്തില്ല, നമ്മളെ തെറ്റിദ്ധരിക്കും, നമ്മളെ വിധിക്കും അല്ലേ, നമ്മളെക്കുറിച്ച് മോശമായത് പറയും, അല്ലേ വേണ്ടും പോലെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യത്തില്ല. ഇങ്ങനെ നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന മനുഷ്യരിൽ നിന്നും പോലും നമുക്ക് പല വിധത്തിലുള്ള തിരസ്കരണങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം. അപ്പോൾ മനുഷ്യരോട് ഒത്തിരി ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മളായി പോകരുത്. കൂടുതലും ഗിവിങ് പ്ലേസിലേക്കേ ആകാവൂ. അവരിൽ നിന്നും നന്മ സ്വീകരിക്കണം, പക്ഷെ കൂടുതലും എനിക്കവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത. പക്ഷെ നമ്മൾ റിസീവ് ചെയ്യാൻ നമുക്ക് ദൈവത്തോടൊരു ഭയങ്കര കണക്ഷൻ വേണം, ക്വയറ്റ് ടൈം എടുക്കണം. അങ്ങനെ ഒരു ശീലം മക്കൾക്കൊക്കെ അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെയല്ലേ, വെളുപ്പിനെ ശിഷ്യന്മാർ നോക്കുമ്പോൾ കർത്താവിനെ കാണുന്നില്ല, ഓടിപ്പോകുകയാണ്, മലകളിലേക്ക് പോവുക, അധികാലത്തെ എഴുന്നേറ്റ്. ആരും ഒന്നോർത്ത് നോക്കിയ, ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന് പോലും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അങ്ങനൊരു ബന്ധം വേണമായിരുന്നു. അപ്പം ഈ ലോക ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വിഷയങ്ങളുണ്ട്, ഇതെല്ലാം നമ്മൾ ഇറക്കി വയ്ക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിലാണ്. പലപ്പോഴും ഈ
വേദനകൾ അല്ലെ പ്രയാസങ്ങൾ ഇത് എക്സ്പ്രസ് ചെയ്യാതെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിചാരിക്കാത്ത സമയത്ത് അല്ലെ പ്രഷർ കുക്കർ ചീറ്റുന്ന പോലെ ഈ സാധനം പുറത്തു വരും പല വിധത്തിലും. പക്ഷേ നിത്യമായിട്ട് ഡെയിലി, അപ്പം മോളോടുള്ള എൻ്റെ ഒരു അഡ്വൈസ്, ഒരു മണിക്കൂറെങ്കിലും ഡെയിലി മോളെ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയം വേർതിരിക്കണം. ക്വയറ്റ് ടൈം, സീക്രട്ട് പ്ലേസ്. കർത്താവ് പറഞ്ഞല്ലോ നിങ്ങൾ എന്ത് ചെയ്യണം, അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് നിങ്ങൾ സംസാരിക്കണം. അതൊരു ഭയങ്കര പക്ക റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണത്. നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ടായിരിക്കും, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, കുടുംബ പ്രാർത്ഥന കാണും, കൊയറിൽ കാണും, എല്ലാം കാണും. പക്ഷേ വ്യക്തിപരമായിട്ട് യേശുവിനോടുള്ള ആ സ്നേഹബന്ധം അത് ശീലിക്കണം. അവിടെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഒരു സുഹൃത്തിനോട് പറയുന്നത് പോലെ യേശുവിനോട് നമുക്ക് പറയാൻ കഴിയണം. അപ്പം നമ്മൾ അവിടെ എല്ലാം പോർ ഔട്ട് ചെയ്യണം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം, ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു താക്കോൽ വാക്യമായിട്ട് തന്നെ എനിക്ക് പറയാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. ഫിലിപ്പിയൻസ് 4:6-7, അവിടെ പറയുന്ന ഒരു കാര്യം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു വിഷയം അല്ലെങ്കിൽ വേറൊരു വിഷയത്തിനകത്ത് നിരന്തരമായ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യും. അപ്പോൾ ഇവിടെ പറയുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു കൽപ്പനയായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ടെൻഷൻ അടിക്കരുത്, അത് ചെയ്യരുത്. അങ്ങനത്തെ ചിന്തകൾ വരുമ്പം തന്നെ നമ്മുടെ ദേഹത്തോട്ടിപ്പോൾ ഒരു എട്ടുകാലിയോ അല്ലേ അല്ലെ ഒരു സർപ്പമോ വരുമ്പം നമ്മളതാ ഇത് രസമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കത്തില്ലല്ലോ. പെട്ടെന്ന് നമ്മളതിനെ തട്ടിക്കളയുന്നത് പോലെ നമ്മുടെ മൈൻഡിലേക്ക് ആങ്സൈറ്റി, വറി ഇത് വരുമ്പം തന്നെ മനസ്സിലാക്കിക്കോണം, ഇത് എനിക്കുള്ളതല്ല, അതിനെ തട്ടിക്കളയണം. അത് തട്ടിക്കളയുന്നത് എങ്ങനെയാ? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, പെട്ടെന്ന് മനസ്സിലാക്കണം. ഒരു റെഡ് സിഗ്നൽ പോലെ ബെല്ലടിക്കണം, അയ്യോ ഇത് ഗടബടാ, ഇത് വേണ്ട, ഈ സാധനമേ എനിക്ക് വേണ്ട. പിന്നെ എന്ത് ചെയ്യണം? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ രഹസ്യസ്ഥലം. നമുക്കെല്ലാം യേശുവിനോട് പറയാം. സത്യം പറഞ്ഞാൽ ആ ഒരു ശീലം നമുക്കങ്ങനെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാമോ? നല്ല വർഷിപ്പ് സോങ്സ്, നല്ല ആരാധന പാട്ടുകൾ ഇങ്ങനെ ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇടണം. അപ്പോൾ അത് ആ ആരാധന അതിൻ്റെ കൂടെ ചേർന്ന് ആരാധിക്കാൻ നമുക്ക് കഴിയും. കുറേ നേരം ഇരുന്നങ്ങ് കരഞ്ഞു, കരയുന്നതൊക്കെ ഒത്തിരി നല്ലതാണ്. യേശു കണ്ണു നീർ വാർത്തു എന്ന് നമ്മൾ കരയുന്നത് നമ്മുടെ ബലഹീനതയുടെ ഒരു ഒരു ചിഹ്നമാണെന്ന് ആരും വിചാരിക്കരുത്. പിന്നെ വെറുതെ ലോകപ്രകാരമുള്ള കരച്ചിലായിരിക്കരുതെന്നേ ഉള്ളൂ അല്ലേ. ഇറ്റ് ഷുഡ് ബി ഗോഡ്ലി സോറോ. ദൈവസന്നിധിയിൽ ഒത്തിരി കരയണം, നല്ലതാ കരയുന്നേ. നമ്മുടെ ഒത്തിരി പ്രയാസങ്ങളൊക്കെ ആ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് കരയണം. അങ്ങനെ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് നമ്മൾ കരയണം. നമ്മുടെ വിഷമങ്ങളൊക്കെ കർത്താവിനോട് നമുക്ക് പറയാൻ പറ്റും. ആ ദൈവസാന്നിധ്യം പരിചയിക്കണം, പരിചയിക്കണം. അവിടെ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലേ നമ്മുടെ ലൈഫിൽ, ക്രിസ്തീയ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ പള്ളിയിൽ പോന്നു വരുന്നു, ഇന്ന ചർച്ചിൻ്റെ ആളാണ് ഞാൻ, സ്നാനപ്പെട്ടതാ എന്ന് മാത്രം പറയുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ വിഷയം, ദൈവവുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. ആ ദൈവസാന്നിധ്യം രുചിച്ചറിയണം. അവിടെയാണ് മക്കളെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ടെൻഷനും എല്ലാം നമുക്ക് ഇറക്കി വയ്ക്കാൻ കഴിയും. കർത്താവിൻ്റെ വലിയ സ്വസ്ഥത നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും. അപ്പം പറയുന്നത് കേട്ടോ, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്ക്. നമ്മുടെ കാര്യങ്ങൾ പറയണം, കർത്താവേ ഇന്ന ഇന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്, ഇന്ന കാര്യങ്ങളാൽ നമുക്കെല്ലാം പറയാം. നമ്മുടെ ഭാരങ്ങൾ, ഇപ്പോൾ ഞാനൊരു 100 കിലോയുടെ സാധനം പിടിച്ചോണ്ട് നടക്കുവാന്ന് വിചാരിച്ചു, കുറേ കഴിയുമ്പോൾ ആ ഭാരം എനിക്ക് ഫീൽ ചെയ്യും, കൈ വേദനിക്കും അല്ലേ, തോള് വേദനിക്കും.
പക്ഷെ ആ ഭാരം ഒന്ന് ഇറക്കി വെച്ചാലോ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കർത്താവിനെ അറിയുമ്പോൾ, ആ ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കങ്ങനെ ചെയ്യാനായിട്ട് കഴിയുന്നത്. 7-ാം വാക്യം കണ്ടു. ഈ 6-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്താൽ, 7-ാം വാക്യം കണ്ടു. എന്നാൽ, എന്നാൽ 6-ാം വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ ചെയ്താൽ എന്തു പറ്റും? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ദ പീസ് ഓഫ് ഗോഡ് ദറ്റ് പാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഒന്നാമതായി ഈ രഹസ്യ സ്ഥലം ആചരിക്കുക. എന്നും ഒരു മണിക്കൂർ ബാക്കിയെല്ലാം മാറ്റിവെക്കണം. അങ്ങനെ ഒരു ടൈം ടേബിൾ റെഡിയാക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് എല്ലാം പറയണം. അപ്പം നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ ഫ്രഷാണ്, നമ്മൾ ഫുള്ളാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. കാരണം ദൈവത്തിൻ്റെ സമാധാനം, സന്തോഷം, നമ്മുടെ ഭാരങ്ങൾ പോയി, നമ്മളത് യേശുവിന് കൊടുത്തു. ഓക്കെ, അപ്പം അങ്ങനെയാണ്. എന്നാലോടെ നമ്മളെന്നും കുളിക്കത്തില്ലേ? ഇന്നലെ കുളിച്ചതാ അതുകൊണ്ട് ഇന്ന് കുളിക്കണ്ടെന്ന് പറയൂ, ഇന്നലെ പല്ല് തേച്ചതാ അതുകൊണ്ട് ഇന്ന് പല്ല് തേക്കണ്ടെന്ന് പറയത്തില്ലല്ലോ എന്ന് പറയുന്നത് പോലെയാണ്. എന്നും ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു വിധത്തിലല്ലേ വേറൊരു വിധത്തിലുള്ള ഭാരങ്ങൾ എന്നും കയറി വരും. പക്ഷേ നമുക്ക് കർത്താവുണ്ടല്ലോ, അവിടെയാണ് ഈ ഡിവൈൻ എക്സ്ചേഞ്ച് നടക്കുന്നത് അല്ലേ. അവിടെ നിന്നാണ് നമ്മൾ നിറയുന്നത്. അവിടെ നിന്നാണ് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ ഇവിടെ തന്നെ ഞാനൊന്ന് പറഞ്ഞു പൊക്കോട്ടെ, കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് വളർന്നു വരുന്ന പ്രായം, ടീനേജ്, യങ് അഡൽസ്, നമുക്ക് ചിലപ്പോൾ ചില സ്പെസിഫിക് പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ കാണും. ആരോടും പറയാൻ പറ്റാത്ത, നമ്മളോട് ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ചെയ്ത് കാണും, നമ്മളറിയാതെ എന്തെങ്കിലും ചെയ്ത് കാണും. അപ്പം ഇങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞതൊരു സാധാരണ ലെവലിലുള്ള കാര്യങ്ങൾ, പക്ഷെ അതിനപ്പുറത്തുള്ള ചില വിഷയങ്ങൾ, ഞാനിതിപ്പോൾ എല്ലാവർക്കും വേണ്ടിയും കൂടെ അങ്ങ് പറയുകയാണേ, അവിടെയാണ് ഈ കൗൺസിലിങ്ങിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സഭാ ശുശ്രൂഷയുടെ കൂട്ടത്തിൽ വളരെ കൺവിക്ഷനോട് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണത്. ഞാനതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം നമ്മുടെയൊക്കെ ചിന്താഗതി എന്തോ ഭയങ്കര കുഴപ്പമുള്ളവരാണ് ഈ കൗൺസിലിങ്ങിന് പോകുന്നത് എന്ന് മാത്രം ചിന്തിക്കരുത്. രണ്ട് രീതിയിലുമുണ്ട്. നമ്മൾ നമുക്ക് വേറെ ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ, നമ്മൾ തന്നെ ശ്രമിച്ചിട്ടും അത് ശരിയാകുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കൗൺസിലിംഗ് സഹായം നേടണം. നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയാനും അതിനകത്ത് ഒരു മറ്റൊരു വിധത്തിലുള്ള ഒരു ആരോഗ്യപരമായ വീക്ഷണം നമുക്ക്, കാരണം എല്ലാം എല്ലാവരോടും തുറന്നൊന്നും നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന സ്പെസിഫിക് ഏരിയാസ് കാണും. അത് ചിലപ്പോൾ റിലേഷൻഷിപ്സ് ഇഷ്യൂസ് ആയിരിക്കും, ചിലപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് ആയിരിക്കും, ചിലപ്പോൾ സെക്ഷുവൽ അബ്യൂസുകൾ. ഒത്തിരി കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികളുണ്ട്. വീടിനകത്തുള്ള പ്രശ്നങ്ങളായിരിക്കും, നമ്മളെ ആരെങ്കിലും അബ്യൂസ് ചെയ്ത കാര്യങ്ങളായിരിക്കും, ഇങ്ങനെയൊക്കെ ഒത്തിരി ഏരിയാസ് ഉണ്ട്. അപ്പോൾ അല്ല, ഇനി ഇതൊന്നും ഇല്ല, ബട്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പഠിച്ച് നല്ല ഒരു ഡിസിപ്ലിൻഡായിട്ട് എനിക്ക് മുമ്പോട്ട് പോകണം എന്ന് താല്പര്യപ്പെടുന്നവരുണ്ട്. ഓക്കെ, സോ ഇന്നർ ഹീലിംഗ് ആവശ്യമുള്ളവർ കാണും. സോ ഇങ്ങനെയുള്ള ഏതെങ്കിലും മേഖലകൾക്കകത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് സഹായങ്ങൾ നമ്മൾ എടുക്കണം. ബട്ട് ജീസസ് ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് യു ക്യാൻ ഓൾവേസ് അൺബേർഡൻ യുവർ സെൽസ്. പിന്നെ കർത്താവ് മാത്രം മതി എന്ന് നമ്മൾ പറയുമ്പോഴും ദൈവം നമുക്ക് ബന്ധങ്ങളെ തരുന്നത് എപ്പോഴും അല്ലേ, അവർക്കെല്ലാം ഒരു റോളുണ്ട്. ചിലരങ്ങനെ പറയും, ഞാനെല്ലാം ദൈവത്തോട് പറഞ്ഞോളാം, എനിക്ക് വേറെ ആരെയും വേണ്ട. അപ്പം അങ്ങനെയും ആവരുത്. നമുക്ക് മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കണം, നമ്മളെ ഗൈഡ് ചെയ്യുന്ന, നമ്മളെ വിശ്വാസ ജീവിതത്തിലും അല്ലാതുമൊക്കെ നമ്മളെക്കാട്ടി സീനിയറായിട്ടും മെച്യൂറായിട്ടുമുള്ള ആൾക്കാർ നമുക്ക്, അവരോട് നമുക്ക് ചിലപ്പോൾ ഒത്തിരി പേരോട് അങ്ങനെ ബന്ധം പുലർത്താൻ ബുദ്ധിമുട്ട് കാണും. എന്നാലും ഒന്നോ രണ്ടോ വ്യക്തികൾ നമ്മുടെ ലൈഫിൽ അങ്ങനെ കാണണം. അവരോട് നമുക്ക് കാര്യങ്ങൾ തുറന്നു പറയാനും ഡിസ്കസ് ചെയ്യാനും നമ്മളെ
നേരായ പാതയിൽ നടത്താൻ അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു സ്വാധീനം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം.